പ്രഖ്യാപന പ്രസംഗം ഒരു അവസാന ഒരു ഖണ്ഡിക മാത്രം വായിച്ച് അവസാനിപ്പിച്ച് പോവുകയാണ് ഗവർണർ ചെയ്തത്. ആ ഒരു നടപടിയിലുള്ള പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഭരണപക്ഷത്തു നിന്ന് സംസാരിച്ച ആളുകളെല്ലാം, ഈ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിച്ച ആളുകളെല്ലാം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന അതേ നാണയത്തിൽ തന്നെ പ്രതിപക്ഷത്തിനെതിരെയുള്ള വിമർശനവും ഉയരുന്നുണ്ട്. പ്രതിപക്ഷം ഈ വിഷയത്തിൽ കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന പ്രധാന വിമർശനം. ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്രത്തിന് മാത്രമല്ല സംസ്ഥാനത്തിന് പങ്കുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ആ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനം പ്രതിപക്ഷം പ്രഖ്യാപിച്ചത്. അങ്ങനെ കേന്ദ്രത്തെ വിമർശിക്കുന്നതിനോടൊപ്പം കേരളത്തിനെ കൂടി വിമർശിക്കുന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുകയാണെന്നും ഈ ബി ജെ പിയുടെ സംഗീത മേളയിൽ എന്തിനാണ് പ്രതിപക്ഷം താളം പിടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ നയപ്രഖ്യാപനം അവസാനം വളരെ കുറച്ച് സമയം മാത്രം വായിച്ച് ഇവിടെ നിന്ന് മടങ്ങിയ സഭയിൽ നിന്ന് മടങ്ങിയ ഗവർണർക്കെതിരെയുള്ള ഒരു നിലപാട് എന്നുള്ള നിലയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നീളുകയാണ്. 2:26 മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചത്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിന് ഇടയിൽ ചില വിവാദ പരാമർശങ്ങളും സഭയിൽ ഉയർന്നു വന്നു, വലിയ ആരോപണങ്ങളും ഉയർന്നു വന്നു. പി വി അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു, അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടിയും ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടരുകയാണ്. അക്ഷയ, ഈ തുടരുന്ന മുഴുനീളെ വിമർശനങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലുള്ളത് ഇതുവരെ നടത്തിയത്? കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തുടങ്ങിയത്. സാമ്പത്തികമായി വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു, അതോടൊപ്പം ഈ പറയുന്ന സംസ്ഥാനം സമരം ചെയ്യുന്ന വിഷയത്തിലടക്കം പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സമരം ഡൽഹിയിൽ നടക്കുമ്പോൾ പ്രതിപക്ഷം അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. എന്നാൽ ഇടതുപക്ഷത്തിന് സ്വാധീനം കുറഞ്ഞ സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ സഹായിക്കാൻ യാതൊരു മടിയുമില്ല, സംഘപരിവാറിനെ മാറ്റി നിർത്തുന്നതിനായി എന്ന് തുടങ്ങിയ രാഷ്ട്രീയ പരാമർശങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വികസന നേട്ടങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇപ്പോഴും പുരോഗമിക്കുന്നത്. അക്ഷയ.